ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ധ്യാനിക്കുവാനും വന്ന നിങ്ങളേവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച ഇന്ന് ഏത് വിഷയമാണ് ധ്യാനിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വചനങ്ങൾ പങ്കുവയ്ക്കുവാനുമാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് അമ്മയെക്കുറിച്ച് പറയാൻ ആരംഭിച്ചപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ ഒരു ഭാഗമാണ് മനസ്സിലേക്ക് വന്നത് ആ നോവലിൽ ഇങ്ങനെയാണ് ഒരു നദി നദിയിലൊരു കെട്ടുവഞ്ചി വഞ്ചിയിൽ നിറയെ ആൾക്കാർ ഈ വഞ്ചി ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു പത്ത് വയസ്സുകാരി പെൺകുട്ടി അവൾ ചുറ്റുപാടും കാഴ്ചകളൊക്കെ കാണുകയാണ് നേരം സന്ധ്യയോടടുത്തിരിക്കുന്നു അവൾ ഉറക്കെ പറയുന്നുണ്ട് ഹായ് എന്ത് ഭംഗി അങ്ങനെ ഈ കെട്ടുവഞ്ചു പതുക്കെ നീങ്ങുന്നതിനനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ശ്രദ്ധ ഒരു മന്ദിരത്തിൽ ചെന്ന് നിൽക്കുകയാണ് ഇവൾ നോക്കിട്ട് പറഞ്ഞു അതാ ഒരു മന്ദിരം എന്തു മനോഹരമാണത് അവിടെ ആരോ മെഴുകുതിരികളൊക്കെ കത്തിച്ചിട്ടുണ്ട് പെൺകുട്ടി ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നമുക്കിവിടെ ഇറങ്ങാം അങ്ങനെ ആ വഞ്ചി അടുത്തപ്പോൾ കരയിലേക്ക് ചാടി ചാടിയിറങ്ങി ചേട്ടനോടി എത്തുന്നതിന് മുൻപ് തന്നെ ആ മന്ദിരത്തിനേക്ക് അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു മോളെ അത് മന്ദിരമല്ല അതൊരു പള്ളിയാണ് അവിടെ ആ മകൾ കാണുന്നത് ക്രൂശിതനായ ക്രൈസ്തുവിനെ മടിയിലിരുത്തിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമാണ് ഈ പെൺകുട്ടി ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഏതാണ് ആ അമ്മ കൃഷ്ണന്റെ അമ്മയാണോ രാമന്റെ അമ്മയാണോ അപ്പൊ ചേട്ടൻ ഉത്തരം കൊടുക്കുകയാണ് മകളെ അത് രാമന്റെയോ കൃഷ്ണൻ്റെയോ അമ്മയല്ല മാനവകുലത്തിന് വേണ്ടി ജീവൻ ഹോമിച്ച യേശു അമ്മയാണ് എന്നിട്ടൊരു പടി കൂടി കടന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മോളെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ അമ്മയാണ് പരിശുദ്ധ മറിയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നോവലിലൂടെ ലളിതാംബിക അന്തർജനം പരിശുദ്ധ മറിയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ അമ്മ പരിശുദ്ധ മറിയമാണെന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ഒന്നാമത്തേത് രക്ഷകനായി ലോകത്തിലേക്ക് അവതരിച്ച കർത്താവായി യേശു അമ്മയായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് തന്നെ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ തന്നെ അവളെ വിളിച്ചത് ദൈവകൃപ കൃപ നിറഞ്ഞവളെന്നാണ് അപ്പം മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം മുതൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവളാണ് പരിശുദ്ധമറിയം ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് മുഖ്യദൂതനായ ഗബ്രിയേല് ശബ്ദമായിട്ട് മറിയത്തിനോട് പറഞ്ഞു ആവേ ഇൽ മറിയാസിയൽ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി ദൈവം നിന്നോടുകൂടെ ദൈവം നിന്നോടുകൂടെ അപ്പോൾ ഒരു മനുഷ്യ വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം നമ്മോടുകൂടെ ആയിരിക്കലാണ് അതാണ് വിശുദ്ധ ലീഗ നമ്മെ പഠിപ്പിക്കുന്നത് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും പരിശുദ്ധമറിയം ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം അവളോടും ചേർന്ന് നിന്നു ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ നമ്മുടെ രക്ഷകനും ലോകത്തിൻ്റെ രക്ഷയ്ക്കുമായി നൽകപ്പെട്ടിരിക്കുന്ന കൃപയാണ് പരിശുദ്ധ മറിയത്തിന് ലഭിച്ചത് ഈ ദൈവത്തിൻ്റെ കൃപയെ ദൈവശാസ്ത്ര പണ്ഡിതന്മാര് പ്രസാദവരമെന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ മറിയത്തിന് ലഭിച്ച പ്രസാദവരം തൻ്റെ മനുഷ്യ ആത്മാവിനെ ദൈവീകമാക്കി തീർക്കലാണ് അതായത് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഇച്ഛാശക്തിയെയും ദൈവത്തിൻ്റെ കൃപ പ്രസാദപരം വന്ന് സ്പർശിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകുകയും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുകയും പരിശുദ്ധമറിയും അങ്ങനെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവളാണ് എന്നതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവ കൃപ നിറഞ്ഞവള് ഇന്ന് കാരണന്മാരൊക്കെ ചോദിക്കുന്ന ചോദ്യമില്ലേ ഈ തലമുറയ്ക്ക് എന്തു പറ്റി കാറുണ്ട് വീടുണ്ട് വസ്ത്രമുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നു നമ്മുടെ പഴയ തലമുറ കാറില്ല വീടില്ല നല്ല വസ്ത്രങ്ങളില്ല എന്നിട്ടും അവർ നല്ല സന്തുഷ്ടരായിരുന്നു അപ്പൊ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പഴയ തലമുറ ദൈവകൃപയുള്ളവരായിരുന്നു അഭിഷേകമുള്ളവരായിരുന്നു അതുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും അവർ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടായി ആയതിനാൽ തങ്ങൾക്ക് ഒന്നുമില്ലാതിരുന്നിട്ടും സന്തോഷത്തോടെ തെളിച്ചമുള്ളവരായി പ്രകാശമുള്ളവരായി ജീവിക്കുവാൻ നമ്മുടെ പഴയ തലമുറയ്ക്ക് സാധിക്കുന്നത് അപ്പം നമ്മുടെ ഈ ദൈവം ദാനമായി നൽകുന്ന ഈ ദൈവത്തിൻ്റെ കൃപ മനുഷ്യനെ ദൈവമക്കളാക്കി മാറ്റുകയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിലെ പൗരന്മാരാക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഈ പ്രസാദപരം നമ്മെ സ്പർശിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളുമായി സഹകരിക്കാൻ സാധിക്കും ഈ ലോകത്തിലെ തിന്മകളെ ഈ ലോകത്തിലെ ദുഃഖങ്ങളെ ഈ ലോകത്തിൻ്റെ ശാപങ്ങളെ ഇല്ലാതാക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോഴാണ് അപ്പം ദൈവത്തിൻ്റെ കൃപയുള്ളവൻ ഏത് സഹനത്തിലും സന്തോഷത്തോടെ സംതൃപ്തിയോടെ അവന് ജീവിക്കാൻ സാധിക്കുന്നു അപ്പോൾ നന്മ ചെയ്യാൻ വിശുദ്ധിയോടെ ജീവിക്കാൻ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭാഗ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ കൃപ ദാനമായിട്ട് യാതൊരുവിധ വ്യവസ്ഥകളുമില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് ദൈവം പരിശുദ്ധ മറിയത്തിന് ദാനമായി നൽകി അതിൻ്റെ ഫലമായി അവളുടെ ഉദരത്തിൽ ദൈവത്തിന് ജന്മം കൊടുക്കുവാനായിട്ട് പരിശുദ്ധ പരിശുദ്ധമറിയത്തിന് സാധിക്കുകയാണ് വിശുദ്ധ പൗലോസ് ഈ ഒരു ദൈവശാസ്ത്രത്തെയാണ് ഒന്ന് കൊറേ ഇന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ച് പത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കാരുണ്യത്താലാണ് ഇന്നത്തെ തലമുറ ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് നാം ആരൊക്കെയാണോ നാം ഡോക്ടറാണ് എൻജിനീയർ ആകാം സമൂഹത്തിൽ മുൻനിരയിലായിരിക്കാം നമുക്ക് പണമുണ്ട് സൗകര്യങ്ങളുണ്ട് ആരോഗ്യമുണ്ട് ഇവയെല്ലാം ദൈവം എനിക്ക് ദാനമായി നൽകിയതാണ് ദൈവം എനിക്ക് സമ്മാനമായി നൽകിയതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറിയത്തിന് ലഭിച്ച കൃപ ചെന്നെത്തുന്നത് ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു പരിശുദ്ധ മറിയത്തിൻ്റെ കൃപ അവൾ ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിക്കുകയാണ് യേശു ആരാണ് ലോകത്തിൻ്റെ അനുഗ്രഹമാണ് യേശു അപ്പൊ ലോകത്തിന് അനുഗ്രഹമായി തീരുകയാണ് അവളുടെ ശരീരം മറിയത്തിൻ്റെ ശരീരം ലോകത്തിന് അനുഗ്രഹമായി തീരുന്നത് ഈ ലോകത്തെ സകല പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷിക്കുന്ന കർത്താവായ യേശുവിന് ജന്മം കൊടുത്തതാണ് അപ്പൊ പരിശുദ്ധ മറിയം നമുക്ക് നൽകിയിരിക്കുന്ന കർത്താവായ യേശു ഈ ലോകത്തെ ആശ്വസിപ്പിക്കും ജസു കൊൺസോല എന്ന് പറഞ്ഞാൽ യേശു മറിയം നമ്മളിൽ നമുക്ക് നൽകിയ ലോകത്തിന് നൽകിയ അനുഗ്രഹമായ ഈശോ ഈ ലോകത്തെ ആശ്വസിപ്പിക്കുകയാണ് മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെ ഇങ്ങനെ വായിക്കുന്നുണ്ട് അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അപ്പം മറിയത്തിന് ദൈവം കൊടുത്ത കൃപ എന്ന് പറയുന്നത് തൻ്റെ ഉദരഫലം ലോകത്തിന് അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് അസ്വസ്ഥര് കടബാധിതര് കുഞ്ഞുങ്ങളില്ലാത്തവര് മക്കളെ ഓർത്ത് വിഷമിക്കുന്നവര് ഇവരെല്ലാവരെയും നോക്കിക്കൊണ്ട് മറിയം നമുക്ക് നൽകിയ ലോകത്തിൻ്റെ അനുഗ്രഹമായ യേശു അവരെല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയാണ് ഈ ലോകത്തിന് നൽകാൻ സാധിക്കാത്ത ആശ്വാസം വഴിയും സത്യവും ജീവനുമായ എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം മറിയം നമുക്ക് നൽകിയ തനിക്ക് ലഭിച്ച ദൈവകൃപയുടെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി നമുക്ക് നൽകിയ യേശു ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല അങ്ങനെയാണ് ഈശോ ഈ ലോകത്തിന്റെ അനുഗ്രഹമായി തീരുന്നത് ഒരിക്കലും ഈ ലോകത്തെ ഉപേക്ഷിക്കില്ല യോഹനാന്റെ സുവിശേഷം പതിനാല് പതിനെട്ടിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും സങ്കടപ്പെടുന്നവരെ വേദനിക്കുന്നവരെ രോഗികളെ മരണത്തിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുന്നവരെ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും വീണ്ടും പറയുന്നുണ്ട് യോഗം ഞാൻ പതിനാല് ഒന്ന് എന്തിനാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ അപ്പം മറിയം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിലൂടെ പരിശുദ്ധ മറിയം തന്നെ ഭാഗ്യവതിയായി മാറുകയാണ് അങ്ങനെ ലോകത്തെ ആശ്വസിപ്പിക്കാൻ ലോകത്തിന് രക്ഷ കൊടുക്കുവാൻ ജാതനായ ഒരു പുത്രൻ്റെ അമ്മയായി തീർന്നതിൻ്റെ മഹാഭാഗ്യമാണ് ലളിതാംബി അന്തർജനത്തെ പോലുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതിയായ സ്ത്രീ പരിശുദ്ധ മറിയമാണ് മറിയം നമുക്ക് നൽകുന്ന യേശു നമുക്ക് സൗഖ്യം നൽകും ഇന്ന് ഡോക്ടർമാർക്ക് പോലും സുഖപ്പെടുത്താൻ സാധിക്കാത്ത മേഖലകളിലേക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ യേശുവേ എന്ന് വിളിക്കുന്നവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സൗഖ്യമാണ് കിട്ടുന്നതെന്ന് ഓരോ ധ്യാന കേന്ദ്രങ്ങളിലൂടെയൊക്കെ നാം അറിയുകയാണ് മാറാ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഈശോ മത്തായി എട്ട് പതിനേഴ് അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ തീരാ ദുഃഖങ്ങൾ ഏറ്റെടുക്കുകയും നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുകയും ചെയ്തു മറിയത്തിൻ്റെ മറ്റൊരു ഭാഗ്യം മറിയത്തിൻ്റെ ശക്തിയാണ് മറിയത്തിൻ്റെ ശക്തി എന്താണ് മറിയത്തിൻ്റെ ശക്തി മറിയത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവാണ് ഇതാണ് ഏറ്റവും വലിയ മറിയത്തിന് ലഭിച്ച മറ്റൊരു ഭാഗ്യം പരിശുദ്ധാത്മാവാണ് മറിയത്തെ ബലപ്പെടുത്തിയത് അപ്പോസ്തല പ്രവർത്തനം ഒന്നേട്ട് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇറങ്ങി വരുമ്പോൾ നാം ഓരോരുത്തരും ശക്തി പ്രാപിക്കും അപ്പം മറിയത്തിൻ്റെ ഭാഗ്യമെന്ന് പറയുന്നത് അവളുടെ ശക്തിയാണ് അവിടെ ശക്തി മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവാണ് ലൂക്കായ സുവിശേഷം ഒന്നേ മുപ്പത്തി അഞ്ച് ദൂതൻ പറഞ്ഞു ലോസ്ഫിരി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസ്സിക്കും നമുക്കറിയാം പരിശുദ്ധാത്മാവാണ് സഭയുടെ ശക്തി ഈ ലോകം മുഴുവൻ അഭിഷേകത്തിന് വേണ്ടി നവീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുക മറ്റേത് തരത്തിലുള്ള നവീകരണം ഉണ്ടെങ്കിലും അവ കൊഴിഞ്ഞു പോകും അതെല്ലാം ഏച്ചു കെട്ടിയതാണ് എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള നവീകരണം പരിശുദ്ധാത്മാവിലുള്ള രൂപാന്തരീകരണം നമ്മുടെ കുടുംബത്തിന് ലഭിക്കുകയാണെങ്കിൽ അതൊരിക്കലും മാഞ്ഞു പോവില്ല അതെന്നും നിലനിൽക്കും പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശു ക്രൈസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട് വരെ അനുഗമിക്കുവാൻ പരിശുദ്ധ മറിയത്തിന് സാധിച്ചത് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകുന്നവരാണ് നാം കഷ്ടപ്പാടുകളുടെ മുൻപില് പകച്ചു നിൽക്കുന്നവരാണ് നാം പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയത്തെ ബലപ്പെടുത്തിയതുപോലെ തുറവിയോടെ എളിമയോടെ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണല്ലോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അപ്പം മറിയത്തെ പിൻചെല്ലുമ്പോഴ് മറിയത്തിനോടൊപ്പം ചേർന്ന് സഭയിലൂടെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക എന്തുകൊണ്ടാണ് ലോകം മറിയത്തെ വണങ്ങുന്നത് ഒന്ന് മറിയത്തെ ദൈവം തൻ്റെ പുത്രൻ്റെ അമ്മയായി തെരഞ്ഞെടുത്തു രണ്ടാമത് മാലാഹമാരേക്കാൾ ഉയർന്ന സ്ഥാനമാണ് ദൈവം മറിയത്തിന് കൊടുത്തത് അപ്പം മറിയം ഭാഗ്യവതിയായത് ദൈവപുത്രന്റെ അമ്മ എന്ന നിലയിലാണ് ദൈവപുത്രൻ ആദ്യമുണ്ടായിരുന്ന വചനം മറിയത്തിൽ അവതരിക്കുകയാണ് വചനം സ്വീകരിച്ച് മറിയം പരിശുദ്ധാത്മാവിനാൽ മാംസത്തിന് രൂപം കൊടുക്കുകയാണ് എന്നിട്ടത് ലോകത്തിന് കൊടുത്തു ഇതൊരു വലിയ ഭാഗ്യമാണ് അതുകൊണ്ടാണ് ലൂക്ക ഒന്ന് നാല്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് പറയുന്നത് ഇപ്പോൾ മുതൽ തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വേർഡ് ഓഫ് ഗോഡ് ഇസ് ജീസസ് ദൈവവചനം യേശുവാണ് ഈ വചനത്തെ തൻ്റെ ഉദരത്തിൽ സംവഹിച്ച് തൻ്റെ ഉദരം ടർണാക്കളാക്കി മാറ്റി അത് ഈ ലോകത്തിലേക്ക് ചെല്ലുന്ന മറിയം യേശുവിനെ ഗർഭം ധരിച്ചു കഴിഞ്ഞ് തൻ്റെ ചാർച്ചക്കാരായ എലിസബത്തിൻ്റെ അടുത്തേക്ക് ഈശോയുമായിട്ട് മറിയം പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ യൂക്കറിസ്റ്റിക് പ്രൊസഷൻ അവിടെ നടക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ പ്രദീക്ഷണം പാലസ്തീന തെരുവീതികളിലൂടെ വചനത്തെ മാംസം ധരിച്ച് സ്വന്തം ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്ത് തപർണാക്കളാക്കി തീർത്ത് രോഹിണിയായ ചാർച്ചക്കാരിയായ തൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് തൻ്റെ ബന്ധുവിൻ്റെ അടുത്തേക്ക് പോകുന്ന പരിശുദ്ധ മറിയം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമായി മാറി ഈ ലോകത്തിലേക്ക് മറ്റ് ദേവാലയങ്ങളായിട്ട് മാറേണ്ടവരാണ് നാം മാലാഹമാരേക്കാൾ ഉന്നത സ്ഥാനം ലഭിച്ചവളാണ് പരിശുദ്ധ മറിയ മാലാഹമാർക്ക് ലഭിച്ച ഭാഗ്യം എന്താണ് ദൈവത്തിൻ്റെ വലതുവശത്തിരുന്ന് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കാനുള്ള വലിയ ഭാഗ്യമാണ് മാലാഹമാർക്ക് ലഭിച്ചത് എന്നാൽ മറിയത്തിന് കിട്ടിയ ഭാഗ്യം വചനത്തെ മാംസം ധരിക്കാൻ വചനത്തിൻ്റെ അമ്മയായി മാറാൻ തബർണാക്കളായി മാറാൻ അതുകൊണ്ട് മാലാഖമാര് തന്നെ ഗബ്രിയേൽ മാലാഖ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് മറിയത്തിനോട് പറയുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി മാലാഖമാര് മറിയത്തിന്റെ മുൻപിൽ കരങ്ങൾ കൂപ്പി പറയുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി അപ്പം മറിയത്തിലൂടെ വണങ്ങ മറിയത്തെ വണങ്ങുന്നതിലൂടെ നാം യഥാർത്ഥത്തില് ആരാധിക്കുന്നത് ക്രിസ്തുവിനെയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം നോക്കിക്കേ ഉദരഫലം അനുഗ്രഹമായി മാറിയ ഈ ലോകത്തിന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമായി തീർന്ന അനുഗ്രഹമായി തീർന്ന മറിയത്തിൻ്റെ ഉദരഫലത്തിലൂടെ പരിശുദ്ധ മറിയം ഭാഗ്യവതിയായി മാറുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ അന്ധകാരത്തിൽ വീണുപോയ ലോകത്തിന് പ്രകാശം കൊടുക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ അയക്കാൻ തയ്യാറായപ്പോൾ എളിമയോട് തുറവിയോട് ആ ദൈവപുത്രനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിക്കുകയും ലോകത്തിന് നൽകുകയും ചെയ്ത ആ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ അമ്മയുടെ പ്രാർത്ഥനയാൽ കർത്താവായി യേശു ക്രീസ്വിൻ്റെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടക്കട്ടെ ശക്തനായവൻ നമ്മുടെ കുടുംബങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ രോഗങ്ങൾ എടുത്തു മാറ്റപ്പെടട്ടെ സങ്കടങ്ങളിൽ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ